നമസ്കാരം. ശബരിമല വിഷയം ആദ്യം എടുത്തിട്ടത് ഉമ്മൻചാണ്ടിയാണ്. പിന്നീട് അത് CPM ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനാണല്ലോ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും അതുപോലെ അതിനുശേഷം വേണമെങ്കിൽ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകും എന്ന് പറഞ്ഞ MA ബേബി പിന്നീട് ഏതാനും നിമിഷങ്ങൾക്കകം മലക്കം മറിഞ്ഞതും EP ജയരാജനോട് ചോദിച്ചപ്പോൾ അത് ചോദിക്കേണ്ടവരോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞതും ഒക്കെ ഇപ്പോൾ വലിയ വാർത്തയും ചർച്ചയുമൊക്കെ ആയിരിക്കുകയാണ്. ഈ വിഷയങ്ങളിൽ ഇത്തരത്തിൽ നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ CPMനുള്ളിൽ തന്നെ വലിയ അമർഷം പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സ്വാമി ശരണം, ഹിന്ദുക്കളും വിശ്വാസികളും ഒക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും, ഞങ്ങൾ ഇത്രയും കാലം കാണിച്ചതും നവോത്ഥാനവും വനിതാ മതിൽ തീർത്തതും അതുപോലെ രഹന ഫാത്തിമയും ബിന്ദുവമണിയും ഒക്കെ ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ചതും ഒക്കെ വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നു, അല്ലെങ്കിൽ അത് വലിയ കാര്യമായിട്ട് ഇവിടെ ആരും എടുക്കരുത്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വോട്ട് ചെയ്യണം എന്നാണ് ഇവരൊക്കെ പറയാതെ പറയുന്നത്. പക്ഷേ പാർട്ടിക്കുള്ളിൽ അത് അത്ര രസകരമായിട്ട് അവസാനിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പാർട്ടി ധീരമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല കാര്യം തന്നെ. പക്ഷേ ശബരിമല വിശ്വാസികൾ, ഭക്തജനങ്ങൾ, ആയിരക്കണക്കായ ലക്ഷക്കണക്കായ വിശ്വാസികൾ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിലൊക്കെ തന്നെ വന്ന പല സ്ഥാനാർത്ഥികളോടും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളോടും നേതാക്കളോടും ഒക്കെ സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങളുടെ നിലപാടെന്താണെന്ന്. പലരും ഉത്തരമുട്ടിയാണ് തിരിച്ചു പോയത്. അതിൻ്റെ ഒരു ശക്തമായ തിരിച്ചടി CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മധ്യ തിരുവിതാംകൂറിൽ പന്തളം അടക്കമുള്ള പ്രദേശങ്ങളിൽ ലഭിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിന്നെ കൈനനയാതെ മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ മീൻ പിടിച്ച UDFന്റെ സ്ഥിതി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അത് സംഭവിച്ചത്. കൈനനയാതെ UDF മീൻ പിടിച്ചു. അപ്പോൾ അത് വീണ്ടും കൈനനയാതെ തങ്ങൾക്ക് മീൻ പിടിക്കാൻ ശ്രമിക്കും, തങ്ങൾക്കാകുമോ എന്ന ഉള്ള ശ്രമമാണ് ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശബരിമല ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറ്റാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ ആണ് ഇപ്പോൾ BJP പ്രതികരിച്ചിരിക്കുന്നത്. അത് ശബരിമല ഒരു രാഷ്ട്രീയത്തിലേക്ക്, ശബരിമല കർമ്മസമിതി ഉൾപ്പെടെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, ശബരിമലയെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല. അത് ഒരു ക്ഷേത്രമാണ്, മഹാക്ഷേത്രമാണ്, അത് ഭക്തജനങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ ഈ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പലരെയും മുക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ചയാവുകയാണ് ശബരിമല വിഷയം എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളിൽ നിന്നും, ഈ ചർച്ചകളിൽ നിന്നും, പ്രസ്താവനകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അത് തന്നെയാണ്. എന്തൊക്കെയായാലും ശബരിമല ശബരിമലയിലെ ഭക്തർ തീരുമാനിക്കും എന്ത് വേണം എന്നുള്ളത്. അവിടെ ഇപ്പോൾ കോടതി വിധി അല്ലെങ്കിൽ സർക്കാർ തീരുമാനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ശരിയായ രീതിയിൽ അവിടെ തീരുമാനമെടുക്കേണ്ടതും അവിടെ ചിന്തിക്കേണ്ടതുമൊക്കെ ഭക്തജനങ്ങളാണ്, വിശ്വാസികളാണ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ ആണ് MA ബേബി പറഞ്ഞത്, പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പുതിയ സത്യവാങ്മൂലം കൊടുക്കുമെന്ന് പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം അത് പറഞ്ഞത് വിഴുങ്ങി. പിന്നെ പ്രതിപക്ഷത്തിന് ഈ ഒരു വിഷയം ആയുധം നൽകി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ മാസ്റ്ററും MA ബേബിയും ഒക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പ്രതിപക്ഷത്തിന് വലിയ ആയുധമാണ്, ആയുധം നൽകിയിരിക്കുകയാണ് എന്ന ഒരു നിലപാടിലാണ് AKG സെന്റർ CPM എത്തിയിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ CPMനെ വെട്ടിലാക്കി പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി എന്നുള്ളതാണ് മാധ്യമ വാർത്തകൾ. പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടാൽ പുതിയ സത്യവാങ്മൂലം നൽകുമെന്നും ഇത് സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളെ ബാധിക്കുന്ന വിഷയമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ മലക്കം മറിഞ്ഞു. എന്തൊക്കെയോ കുറെ വാക്കുകളൊക്കെ കലക്കിക്കൂട്ടി അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള MV ഗോവിന്ദന്റെ വൈരുദ്ധ്യാത്മക ഭൗതിക വാദ പ്രസ്താവന CPMനെതിരെ രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോൾ ആയുധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ബേബി ഇത്തരം പ്രസ്താവന നടത്തുകയും തുടർന്ന് അത് പിൻവലിക്കുകയും ചെയ്തത്. ശബരിമല വിഷയം UDF സജീവ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇത് പ്രതിപക്ഷത്തിന് പുതിയ ആയുധം നൽകിയിരിക്കുകയാണെന്നാണ് CPM വൃത്തങ്ങൾ പറയുന്നത്. തന്റെ പ്രസ്താവന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ചർച്ചയിലേക്ക് നീങ്ങിയപ്പോഴാണ് ബേബി ഈ സംഭവം തിരുത്തിയത് എന്നും പറയപ്പെടുന്നു. സത്യവാങ്മൂലം കൊടുക്കുമെന്ന് താൻ പറഞ്ഞു എന്ന പ്രചാരണം തന്റെയോ പാർട്ടിയുടെ കാഴ്ചപ്പാടല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷേ മാതൃഭൂമിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമായി തന്നെ MA ബേബി പറഞ്ഞത്. എല്ലാവരും കേട്ടതുമാണ് അത്. ശബരിമല പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് UDF ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം മിണ്ടാതിരിക്കുകയാണ് ബേബി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും സമൂഹത്തിന് മുന്നിൽ ഇല്ല എന്ന് വിശദീകരിച്ചാണ് CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം P രാജീവ് ദേശാഭിമാനിയിൽ ഒരു ലേഖനവും എഴുതിയത്. അപ്പോൾ ഇതിൽ ആര് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടത്, വിശ്വസിക്കേണ്ടത്? ഈ പറയുന്ന സഖാക്കന്മാർ
പലരും പലതരത്തിൽ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ ഇതിൽ ആര് പറയുന്നത് മുഖവിലേക്ക് എടുക്കണം എന്ന ഒരു ബുദ്ധിമുട്ടിലാണ് സത്യം പറഞ്ഞാൽ സഖാക്കൾ. കാരണം ജനങ്ങളെ സംബന്ധിച്ചതൊന്നും പ്രശ്നമല്ല, കാരണം ഇവരാരും പറയുന്നത് ജനങ്ങൾ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശബരിമല രാഷ്ട്രീയ ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന, കൈനനയാതെ മീൻ പിടിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന യു ഡി എഫും ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകളിലൂടെ എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടും എന്ന പ്രതീക്ഷയിൽ നേതാക്കൾ. ഇതിനിടയിൽ സി പി എമ്മിന്റെ കണ്ണുരട്ടി കാണിക്കലും എന്താകും എന്നറിയില്ല. എന്തായാലും രാഷ്ട്രീയ ചർച്ചകളും ശബരിമല ചർച്ചകളും ഒക്കെ തന്നെ ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂടുപിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.